സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവിശേഷമായ അപൂർവത കൊണ്ട് ശ്രദ്ധേയമാണ് കുത്തിയതോട് പഞ്ചായത്ത് ഓഫീസ്. മഹാത്മാഗാന്ധി ഒരു ദിനം അന്തിയുറങ്ങിയ കെട്ടിടം പിൽക്കാലത്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസായി മാറി. കുത്തിയതോട് പഞ്ചായത്തിന്റെ ചരിത്ര കൗതുകങ്ങളിലേക്ക്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സമ്മോഹനമായ പൂർത്തീകരണത്തിന്റെ പ്രതീകമായി നിലകൊള്ളാൻ കഴിയുന്നുവെന്നതാണ് കുത്തിയതോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ സവിശേഷതയും അപൂർവതയും. മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ ചരിത്ര സ്മരണകൾ ആവോളമുണ്ട്. എന്നാൽ ആ സമരയാത്രകളുടെ വഴികളിൽ കുത്തിയതോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് അപൂർവമായ ഒരു തലയെടുപ്പുണ്ട്. 1934 അത് ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള നാലാമത്തെ യാത്രയായിരുന്നു. റോഡ് മാർഗം യാത്ര ചെയ്താണ് കുത്തിയതോടെത്തിയത്. പാട്ടുകുളങ്ങരയിലുള്ള അന്നത്തെ താലൂക്ക് ബാങ്കിന്റെ ഓഫീസ് മുറിയിലായിരുന്നു താമസം. ഈ കെട്ടിടം പിന്നീട് പഞ്ചായത്ത് വാങ്ങി ഓഫീസാക്കി മാറ്റി. ഗാന്ധിജിയുടെ ഓർമ്മ പുതുക്കുന്നതിനായി പ്രത്യേക സ്മാരകവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിമയും സ്ഥാപിച്ചു. എല്ലാ ദിവസവും കിടാവിളക്കായിട്ട് തന്നെ ആ ഒരു പാദസ്പർശം ഏറ്റ സ്ഥലത്ത് കിടാവിളക്കായിട്ട് തന്നെയാണ് നമ്മളത് വെച്ച് എന്നും ആരാധിച്ച് പോരുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഈ പഞ്ചായത്തിനുള്ളത്. ചരിത്ര വഴിയിലെ കേവലമായ യാദൃച്ഛികതയെന്ന് ലളിതവൽക്കരിക്കാനാവില്ല. സ്വാതന്ത്ര്യ സമരഭടന്മാർ സ്വപ്നം കണ്ട സ്വയം നിർണയ അവകാശത്തിന്റെ സുന്ദരമായ ജനാധിപത്യ പ്രതീകം. അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള കാഴ്ചപ്പാടിനായിരുന്നു മഹാത്മാഗാന്ധിയുടെ സ്വപ്നം. ഗ്രാമങ്ങളിലൂടെയാണ് വികസനം നടക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം ഈ കുത്തിയതോ ഒരു ഗ്രാമ പഞ്ചായത്ത് ഓഫീസിൽ ആയത് മാറാൻ കഴിഞ്ഞു. അദ്ദേഹം അന്തിയുറങ്ങിയ ഒരു സ്ഥാപനം പിന്നീട് ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസായി തന്നെ മാറാൻ കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അഭിമാനപൂർണമായ ഒരു സംഗതി തന്നെയാണ്. അധികാരം ജനങ്ങളിലേക്ക് പങ്കുവെക്കപ്പെടുന്നതിന്റെ കേന്ദ്രമാകാൻ ഒരു സ്മാരകത്തിന് കഴിയുന്നിടത്താണ് നാടിന്റെ ആകെ സ്വാതന്ത്ര്യ സമര ചരിത്രം പിന്നെയും പിന്നെയും പൂത്തുലയുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ധീരരക്തസാക്ഷികൾക്കും പോരാളികൾക്കും 24ന്റെ ആദരം. രസക്കാഴ്ചകൾ, പച്ചയായ ജീവിതങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുലോകം, നിറപ്പകിട്ടാർന്ന ചുറ്റുപാടുകൾ, എല്ലാം അരമണിക്കൂറിൽ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2 മണിക്ക് 24.